ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബീച്ചേച്ചിയ, എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവകൃപയോ, ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്നു, അതിന് ദൈവത്തിന് നന്ദി പറയാം. ഇതിപ്പോൾ രാവിലെ കണ്ടോ, ഇവൻ ഇന്നിവിടെ വീട്ടിലുണ്ട്. അപ്പം റോൾ മോനൊരു കുട കൊണ്ടങ്ങ് ഓടിച്ചു കളഞ്ഞു. അപ്പം അത് എൻ്റെ പിടിയും കൊണ്ട് അവനിങ്ങനെ വന്ന് ഡ്രം അടിക്കുക മെത്തയ്ക്കകത്തിട്ട്. അത് കഴിഞ്ഞ് കുറേ ദിവസം കൊണ്ട് ഇച്ചിരി നല്ല മീൻ വേണ്ടി നോക്കിയിരിക്കുക. ഞാൻ പറഞ്ഞിട്ട് ഇവിടെ ഈ വണ്ടിക്കകത്ത് കൊണ്ടുവരുന്ന പുള്ളിക്കാരൻ കൊണ്ടുവരുന്നത് നല്ല ഫ്രഷ് മീനാണ്. കണ്ടിട്ട് നല്ല പെടയ്ക്കുന്ന മീനെന്ന് പറയത്തില്ലേ, അത്തുപോലുള്ള മീനാണ്. അപ്പം വിളിച്ചു ചോദിച്ചോണ്ടേ പുള്ളി പറഞ്ഞ് അയലയുണ്ട്, മത്തിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടും ഓരോ കിലോ വീതം വാങ്ങിച്ചു. അപ്പം ഞാൻ പറഞ്ഞെന്നാൽ മത്തി വെട്ടിത്തരാൻ പറയാം ഞാൻ. അപ്പം പുള്ളി പറഞ്ഞു പന്നലാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ തിരിച്ച് നമ്മൾ കൊടുത്താൽ മതി, തിരിച്ചെടുത്തോളാം. അതുകൊണ്ട് പിന്നെ വെട്ടിത്തരുന്നില്ല, അത് പിന്നെ അങ്ങ് വെട്ടിയാൽ നമ്മളിപ്പം ക്ലീൻ ചെയ്തിട്ട് അല്ല, അവർ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു കൊടുത്താൽ പിന്നെ അത് വേറൊരാൾക്ക് കൊടുക്കണ്ടേ. അതുകൊണ്ട് പറഞ്ഞ് തിരിച്ചു തരണമെങ്കിൽ അതുകൊണ്ട് ഞാൻ ക്ലീൻ ചെയ്ത് തരുന്നില്ല, നിങ്ങൾ നോക്കിയിട്ട് എന്തുവാന്ന് വെച്ചാൽ ചെയ്താൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നാൽ ക്ലീൻ ചെയ്യേണ്ടാന്ന്. അപ്പം ഞാൻ ഇന്നിപ്പം അയല എടുക്കാമെന്ന് വെച്ചു, അയല വെട്ടിയിട്ട് ആദ്യം തരും നാലഞ്ച് പീസ് എടുത്ത് മാറ്റി വയ്ക്കാമെന്ന് വെച്ച്. ഇപ്പം മത്തി ഞാൻ എടുത്തങ്ങ് വെക്കുക. നല്ല വലിയ പച്ചരി പെട്ടപ്പെട്ടയ്ക്കുന്ന മീൻ പച്ചരിയാണ് കിട്ടിയത്. അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ വെള്ളത്തിൽ ഇപ്പം എല്ലാം കൂടെ വെട്ടി നിൽക്കാൻ എനിക്ക് സമയമില്ല, അതുകൊണ്ട് ഞാൻ അങ്ങ് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക. അപ്പം നമുക്ക് ഇവിടെ ഒരു ചില സമയത്തൊക്കെ നാം വീട്ടിലൊക്കെ വിളിക്കുന്നുണ്ടേ, നാട്ടിലത്തെ ഞങ്ങളങ്ങ് ഒത്തിരി സിറ്റിയിലൊന്നുമല്ല താമസിക്കുന്നത് നമ്മുടെ വീടേ. അപ്പോൾ ഇങ്ങനെയൊന്നും ഒന്നും വീടുകളിലൊന്നും കൊണ്ടുവരത്തില്ല. ഇവിടെ ആണെങ്കിൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇപ്പം മെഡിക്കൽ സ്റ്റോറിലാണെങ്കിലും എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാൽ ഉടനെ വീട്ടിൽ കൊണ്ടുത്തരും, കടയിലാണെങ്കിലും നമ്മൾ സാധനം എല്ലാം പറഞ്ഞാൽ വീട്ടിൽ കൊണ്ടുത്തരും. ഇനിയിപ്പോൾ മീനാണേലും ചിക്കനാണേലും എന്താണേലും നമ്മൾ ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതി, നമുക്കത് വീട്ടിൽ കൊണ്ടുത്തരും. അങ്ങനെ ഒരു ഗുണമുണ്ട് നമുക്ക് ഈ ബോംബെയിലൊക്കെ. എല്ലായിടത്തും അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, മിക്ക സ്ഥലങ്ങളിലും കാണും കേട്ടോ. ചുരുക്കമായിട്ട് എവിടെയെങ്കിലും ഉള്ളതായിരിക്കും അങ്ങനെ ഇല്ലാത്തത്. അപ്പം ഞാൻ ഈ അയലയൊന്ന് വെട്ടിയെടുക്കട്ടെ. അയല ഞാനിങ്ങനെ ഇന്ന് ഒന്ന് കറി വയ്ക്കാമെന്ന് വെച്ച്. അയല ഒരു കിലോ അല്ലേ. അപ്പം എനിക്ക് ഈ കത്രിയയും കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ള ചെതുമ്പലൊക്കെ കത്രിയയും കൊണ്ട് തന്നെ കളയാം, പക്ഷേ എനിക്കത് അങ്ങോട്ട് വാക്കില്ല കേട്ടോ. എനിക്ക് നമ്മുടെ പിച്ചാത്തിയും കൊണ്ടാണ് പിന്നെ ഈ ചെതുമ്പൽ കളയാൻ എളുപ്പം. പിന്നെ ഈ വാലും ആ പുറംവശമൊക്കെ ഉള്ള മുള്ള് ഞാൻ കത്രിയയും കൊണ്ട് കണ്ടിച്ച് കളയും. കറി വെച്ചിട്ട് നല്ല ടേസ്റ്റുള്ള മീനായിരുന്നു വെച്ചാൽ നല്ല ടേസ്റ്റുള്ള മീനായിരുന്നു. മീനൊക്കെ വെട്ടിക്കഴിഞ്ഞപ്പം തോരൻ വെക്കാനായിട്ട് ഞാൻ ഇന്നലെ പച്ചക്കറികളൊന്നും അരിഞ്ഞു വെച്ചില്ല. അപ്പം ഞാൻ പയറുതോരൻ വെക്കാനായിട്ട് നോക്കിയാണ്. പയർ ഞാൻ പിന്നെ ഇപ്പോഴാണ് ഞാൻ പൊട്ടിച്ച് കുപ്പിയിലിട്ടത്. മീൻ കറി വെക്കാനായിട്ട് ഞാൻ പുളിയെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ അപ്പത്തിൻ്റെ റെസിപ്പി കണ്ടിട്ട് ഒത്തിരി പേര് വാട്സപ്പിൽ കൂടെ ആണെങ്കിലും അല്ലാതാണെങ്കിലും ഒത്തിരി പേർക്ക് അത് കണ്ട് ഇഷ്ടമായെന്നും അവർ ആദ്യമായിട്ടാ ഈ വെളിച്ചെണ്ണ ട്രിക്ക് അറിയുന്നതെന്നൊക്കെ പറഞ്ഞു. അതൊന്നും അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിലൊന്ന് ചെയ്ത് നോക്കേ. നല്ല ഞാനതിൽ ഒന്നും കാണിക്കാതിരുന്നില്ലല്ലോ, എല്ലാം വൈകുന്നേരത്തും ആ അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചല്ല, ഞാൻ എടുത്ത മെഷർമെൻറ്റും എല്ലാം ഞാൻ അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം ഞാനിവിടെ മീൻകറി വെക്കാനായിട്ട് ഞാനിവിടെ ചട്ടി വെച്ചിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉരുന്നുള്ളി ഉലുവായും ഇട്ടിട്ട് ആ ചട്ടിയുടെ എല്ലാ സ്ഥലത്തും ആ വെളിച്ചെണ്ണ വരത്തക്ക വിധത്തിലൊന്ന് ചുറ്റിച്ച് കൊടുത്ത് പിന്നെ ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായി ഒന്ന് ചതച്ചത്, ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും ചതച്ച്, ബാക്കിയൊക്കെ ഉള്ളത് ഇങ്ങനെ അരിഞ്ഞും മുഴുങ്ങനെയായിട്ടിട്ട് വഴറ്റിയത്. അപ്പോൾ ഞാൻ മൊത്തം എന്നാൽ ചതച്ചിടാമെന്ന് ചിന്തിച്ചുണ്ടേ. ഈ പിള്ളേർക്കുണ്ടല്ലേ, പിള്ളേർക്കെന്ന് പറയാൻ ഈ പോളിനാ ചില സമയത്ത് ഒത്തിരി അങ്ങ് ഞാൻ ഈ അമ്മിക്കല്ലിട്ട് ചതച്ചാണ് ഒത്തിരി അങ്ങ് നന്നായി ചതഞ്ഞില്ല. അതുകൊണ്ട് ഇച്ചിരി പീസായിട്ട് കിടന്ന് ആ അത് പീസ് എടുത്ത് കഴിക്കാൻ എനിക്കിഷ്ടമാണ്, അവന് കിട്ടിയാൽ അവനത് എടുത്ത് കഴിക്കുന്നുണ്ടേ ഒരു വല്ലാത്ത ഇതാണ്. അപ്പം ഞാൻ മീൻ വെട്ടിയിട്ടേ അവിടെ ഇച്ചിരി പുക പോലെ സൈഡിൽ വരുന്ന കണ്ടോ, അപ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് അടുക്കളയിൽ ഒന്ന് പോകാനായിട്ട് ഇച്ചിരി തിരി ഒന്ന് കത്തിച്ച് വെച്ചിട്ടുണ്ട്, മണത്തിനുള്ള ഈ മുല്ലപ്പൂവിൻ്റെ മണമുള്ള ഒരു തിരി. അപ്പം നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ വെളിയിലൊക്കെ പോയി നമുക്ക് മീൻ വെട്ടാം, അപ്പോൾ അത്രയും സ്മെല്ല്. ഇതിപ്പോൾ നമ്മൾ ഈ അടുക്കളയിൽ തന്നെ നിന്നല്ലേ മീനൊക്കെ വെട്ടുന്നത്. അപ്പോൾ ഇച്ചിരി എത്ര കഴുകിയിട്ടാലും നമുക്കൊരു ഇത് വരത്തില്ല. എന്നാലും
ഫിനോയിലൊക്കെ ഒഴിച്ചെങ്കിലും ഞാനൊരിച്ചി ഇങ്ങോട്ട് തിരിയും കൂടെ കത്തിച്ച് അവിടെ വെച്ചിട്ടുണ്ട്, അവിടെ എല്ലാം നല്ലൊരു മണം വരാനായിട്ട്. അപ്പം ഞാനിതിലേക്ക് പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് മുളക് പൊടി ഇങ്ങനെ കലക്കി വെച്ചിട്ട് പുളിയും പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ഇട്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് എന്നിട്ടിത് തിളയ്ക്കാനായിട്ട് വിട്ടു. ഇപ്പോൾ ആ അരപ്പൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു രണ്ട് മൂന്ന് തലയും ഒരു രണ്ട് മൂന്ന് പീസും എടുത്ത് മാറ്റി വെച്ച് എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം ഇതിൽ ഇന്ന് കറി വയ്ക്കുന്നുണ്ട്. രണ്ട് ദിവസത്തേക്കിന് ഇരിക്കും ഇത്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് പറക്കി ഇട്ടിട്ട് അതൊന്ന് തിളക്കട്ടെ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അത് ഇച്ചിരി ഒന്ന് തിളച്ചൊണ്ണേ ഞാൻ ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് കറിവേപ്പില ഇടാൻ മറന്നുപോയി. ഇപ്പോൾ ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് നന്നായി തിളച്ചിട്ട് ഞാൻ പിന്നെ തീ ഒന്ന്, ഒത്തിരി ചട്ടിയാവുമ്പം ഗ്യാസേ വെക്കുമ്പം നമ്മൾ ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെക്കില്ലേ, അതെനിക്ക് ആദ്യമൊന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പോഴിപ്പോഴാണ് ഞാനും അങ്ങനെ ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ അതിൻ്റെ മിഡിലിൽ മാത്രമല്ല ഈ ഗ്യാസ് ചെല്ലുന്നത്, അപ്പോൾ അത് വെടിച്ച് കീറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മീൻകറി അവിടെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരുന്നുണ്ട്. പ്രൈസമ്മോന് വിശക്കുന്നെന്ന് പറഞ്ഞു. അന്നേരം വെണ്ടയ്ക്കാ മെഴുക്കോട്ടി ഉണ്ടായിരുന്നു, അത് കൂട്ടി അവന് ചപ്പാത്തി കൊടുത്ത്. വെണ്ടയ്ക്കാ മെഴുക്കോട്ടി കണ്ടപ്പോഴേ അവന് ഒത്തിരി സന്തോഷമായി. അങ്ങനെ അവൻ അവിടെ ചപ്പാത്തിയും ഇതുകൂടെ കഴിക്കുക. അപ്പോൾ മീൻകറിയൊക്കെ ഇവിടെ നന്നായി തിളച്ചു. ഞാൻ ആ അരികൊക്കെ ഒന്ന് സ്പൂണും കൊണ്ട് ഇങ്ങനെ ഒന്ന് അരികൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് എന്നിട്ട് ഇനി ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ഇപ്പം തീ ഓഫാക്കിയിട്ട് അത് നന്നായി തിളയ്ക്കുന്നുണ്ട്. കുറച്ച് നേരം കൂടെ ചട്ടിയിലിരിക്കുമ്പോൾ ഇതങ്ങ് നന്നായി വറ്റിക്കോളും. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പ്രൈസമ്മോൻ ഇന്ന് നല്ല മൂഡിലായിരുന്നു. അവനവൻ്റേതായ ഓരോ ആക്ടിവിറ്റിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ഇപ്പോൾ ഇരുന്ന് അല്ല, ആ കൊച്ചി ഫോൺ ചെയ്തതാ, വാശിയിലുള്ള അവിടെ മാർക്കറ്റിൽ ചെന്ന് തന്നെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചതാ. രണ്ടര കിലോയുടെയൊക്കെ വില. അപ്പോൾ അവൻ അവൻ്റെ കാട്ടും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ്, നീ ഒരു പാട്ട് പഠിക്ക്, ഈ ചിൽഡ്രൻ സെൻ്റർ സ്കൂളിലെ ചിൽഡ്രൻ സോങ് ഉണ്ടല്ലേ അത് പഠിക്ക്, അങ്ങനെ അത് ഇട്ട് കൊടുത്തോണ്ട്. ഇന്ന് എന്തോ അതിന് നല്ല മൂഡായിരുന്നു, അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പം ഡാഡി, ഞാൻ ഡാഡി എന്നോട് ചോദിച്ചത് ഈ നാരങ്ങയുടെയൊക്കെ വില ഉണ്ടെന്ന്. എൻ്റെ ഒരു സബ്സ്ക്രൈബറുണ്ട്, അവൾ വാശിയിലാണ് താമസിക്കുന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞാൽ ബിജി അവിടെ ഹോൾസെയിൽ മാർക്കറ്റാണ് അവിടെ നിന്ന്, പക്ഷേ അവിടെ നമ്മളൊരു ദിവസത്തെ പോക്കാണ്. അങ്ങനെ അവിടെ നിന്ന് തന്നെ ഇന്ന് അവൾ പോയിട്ട് ഒന്നും വേണ്ട, വീഡിയോ കോളൊക്കെ എന്നെ ചെയ്ത് കാണിച്ച് എല്ലാം എന്നെ മാങ്ങ ഇപ്പോഴും അവിടെ ഉണ്ടെന്ന് പറയുന്നു ഓരോന്നിൻ്റെയും വിലയൊക്കെ. അപ്പം ഇവിടെ ഇരുന്ന് നമ്മുടെ കൊച്ചൻ പാട്ട് പഠിക്കുക. അപ്പോൾ അതെന്നോട് ആടി ചോദിച്ചു, എന്തുവാ രണ്ട് അടായി കിലോ എന്ന് ദോ കിലോ രണ്ട് കിലോ എന്നൊക്കെ പറഞ്ഞത് എന്തുവാന്ന്. അപ്പം ഞാൻ പറഞ്ഞ് അവളെനിക്ക് ഫോൺ ചെയ്തയാ. അപ്പോൾ അവൾ പറഞ്ഞ്, വിജി ഞാൻ കൊണ്ടുതരാമെന്ന്, അവൾക്ക് ഒന്നാമത് അയ്യാതിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറയോ വേണ്ട, നമ്മൾ ഇവിടെ നിന്ന് കാണുന്ന അങ്ങ് വാങ്ങിക്കാമെന്ന്. നമ്മൾ റീച്ചാറൊന്നും കുഴപ്പമില്ല ഇങ്ങനെ പോകുന്നതിന്, പക്ഷേ റീച്ചാൻ പോയാൽ നല്ലതൊന്നും മീൻസ് നോക്കിയെടുക്കാനൊന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ പോയേ ഒക്കത്തുള്ളൂ, എനിക്ക് യാത്രയൊന്നും ഒക്കത്തില്ല. അങ്ങോട്ടും രണ്ട് മണിക്കൂർ, ഇങ്ങോട്ടും രണ്ട് മണിക്കൂർ, പിന്നെ നമ്മൾ മാർക്കറ്റിലെല്ലാം തപ്പി ഒക്കെ ആണെങ്കിൽ ആകെ വധമാവും. അതുകൊണ്ട് പിന്നെ പോകുന്നില്ല എന്നൊക്കെ ചിന്തിച്ച്, പിന്നെ അല്ലെങ്കിൽ പിന്നെ എപ്പോഴേലും നോക്കാമെന്ന് വെച്ച്. കാരണം എനിക്കിപ്പോഴാണെങ്കിൽ വേറെ ഇച്ചിരി അച്ചാറൊക്കെ ഇടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നാരങ്ങ ഇപ്പോൾ ഇവിടെ ഇല്ലെന്നേ. നാരങ്ങ അവിടെ ആണെങ്കിൽ ഇങ്ങനെ എണ്ണി എണ്ണിയാണ് കൊടുക്കുന്നത്, കിലോ കണക്കല്ലെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പഴയ നേരത്തെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു കിലോ നാരങ്ങ 50 രൂപ 60 രൂപയൊക്കെ ആ റേറ്റിലാണ് ഞാൻ റേറ്റ് ഇട്ടേക്കുന്നത് നാരങ്ങയുടെ. ഇപ്പം ഞാൻ 150 രൂപയൊക്കെ കൊടുത്ത് നാരങ്ങ വാങ്ങിച്ച് ഞാൻ അച്ചാറിട്ട, എനിക്കൊട്ടും നമ്മൾ ഇട്ടിട്ട് പ്രയോജനമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ഇച്ചിരി അതിൽ 50 രൂപ അങ്ങനെ ലാഭം കിട്ടിയതല്ല നമുക്ക് അത് ഇടാനൊക്കത്തുള്ളൂ. അപ്പം അന്നത്തെ വില ഇന്നത്തെ വിലയായിട്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പയറ് വേവിക്കാൻ വെച്ചായിരുന്നു. പയറ് തോരന് വേണ്ടി ഇങ്ങനെ എല്ലാം തേങ്ങയും ഉള്ളിയും എല്ലാം കൂടി ഇങ്ങനെ വഴറ്റിയിട്ട് പിന്നെ പയറും ഇട്ട് കൊടുക്കും. ഇവിടുത്തെ മീൻകറിയും പയറും മോരുകറിയും ഇവിടുത്തെ പോൾമോൻ്റെ ഒരു, ഇപ്പം നിങ്ങൾ എന്തൊക്കെയോ എപ്പോഴും പോൾമോനെയാണെന്നോ പറയുന്നതെന്ന്. ആ അവൻ അവനാ ഇച്ചിരിയും കൂടെ ഒക്കെ മറ്റേ കൊച്ചവനാണെങ്കിൽ ഞാൻ എല്ലാം കൂടെ ഇട്ട് മിക്സ് ഇളക്കി കൊടുക്കുമ്പോൾ അവനങ്ങനെ അറിയത്തില്ല. പക്ഷേ ഇവന് ചില ചില കോമ്പിനേഷനുകളുണ്ട്. അപ്പം നമ്മൾ അമ്മമാരെത്ര നാൾ ജീവിച്ചിരിക്കുന്ന അത്രയും നാൾ മക്കളുടെ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കും അല്ലേ. മക്കളിപ്പം നമ്മളോടല്ലേ പറയുന്നത് എന്തോ അവരുടെ ആവശ്യങ്ങൾ എത്രയ്ക്കാന്നാലും. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും
ഒരു ഞാൻ ഇത്രയും ഇപ്പം വലുതായി, എനിക്ക് മക്കളായി, എന്നിട്ടും എനിക്കൊരു കഴിഞ്ഞ ദിവസം തൊണ്ടവേദനയാണെന്നും പറഞ്ഞ് എനിക്കൊരു സൗണ്ട് വരാതിരിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച. അപ്പം ഞാൻ അമ്മ അത് എന്നും അമ്മയെ വിളിക്കുന്നയാ, അന്ന് അമ്മയെ വിളിച്ചില്ല ഒരു ദിവസം. പിറ്റേന്ന് അമ്മ വിളിച്ചോണ്ട് എനിക്ക് സംസാരിക്കാൻ വയ്യ, കഴിവതും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ദൈവമേ അമ്മ വിളിക്കരുതേ വിളിക്കരുതേ എന്ന്. കാരണം എത്രയ്ക്കാണെങ്കിലും അമ്മയ്ക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ ഞാനാണെങ്കിൽ വിളിച്ചോണ്ട് അമ്മയ്ക്ക് ആകെ വിഷമം, എനിക്ക് സൗണ്ടേ ഇങ്ങോട്ട് വരുന്നില്ല പറയാൻ. അപ്പോൾ അത് കഴിഞ്ഞ് അമ്മ പാതിരാത്രിക്ക് വീണ്ടും വിളിച്ച് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. അമ്മയ്ക്ക് കിടക്കാൻ സമാധാനമില്ല ഒന്ന് കിടക്കാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന്. അതായത് മക്കൾ എത്ര വലുതായാലും അമ്മമാർക്ക് അവരെപ്പോഴും കുഞ്ഞ് തന്നെ. കുഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങനെ പൊടിക്കുഞ്ഞെന്നുള്ള ഒരു അർത്ഥമല്ല. എത്ര ആണെങ്കിലും അമ്മയ്ക്ക് രാത്രി ഒന്ന് രാത്രിയാണ് കിടക്കണമെങ്കിൽ മനസ്സമാധാനം വരണമെങ്കിൽ ഒന്ന് അറിയണം, അയ്യോ എൻ്റെ കുഞ്ഞിന് സുഖമുണ്ടല്ലോ എന്ന്. ഇപ്പം നമ്മൾ ഏത് അമ്മമാരും അങ്ങനെ, ഞാനും ഇപ്പം അതുപോലെ. മക്കൾക്ക് എന്തെങ്കിലും ആയെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അസുഖം ആണെങ്കിലും നമ്മൾ അതൊന്നും വകവെക്കത്തില്ല, നമ്മൾ അവരെ ശുശ്രൂഷിക്കാൻ പോകും. സാറേ സാറേ പഠിക്കുവാന്നു. ഞാൻ പ്രൈസനാന്നോ? സാറല്ലേ. സോറി സോറി ടീച്ചർ സോറി. ഇവിടെ നമ്മുടെ സീലിംഗ് മെഷീൻ ഇവിടെ വെച്ചേക്കുന്നത്. എടാ മായാൻ്റെ നിന്നെ എന്നും തിരക്കും. മായാൻ്റെ അടുത്ത് എന്തോ പറയണം. ഹായ് മായാൻ്റെ. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് എൻ്റെ മുത്ത് ഭയങ്കര നല്ല സ്വഭാവമായിരുന്നു. കാരണം എന്തോ പറഞ്ഞാലും അങ്ങ് അനുസരിച്ചോളും. പോയി പഠിക്കാൻ പറഞ്ഞോണ്ടേ തന്നെത്താൻ പോയിരുന്നു പഠിച്ചു. അങ്ങനെ ഇന്ന് അങ്ങനെ ഒരു വഴക്കളിത്തന്നില്ലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മോരൂടൊന്ന് കാച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉച്ചക്കത്തെ മോരുകറിയായി, മീൻകറിയായി, പയറുതോരനായി. ഉച്ചക്കത്തെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പ്രൈസമ്മോൻ അവിടെ ഗിത്താർ ഇരുന്നുണ്ടേ അതിരുന്ന് ഒരു മൊബൈലിലൊരു പാട്ടിട്ടിട്ട് അതിരുന്ന് അടിക്കുക. അപ്പോൾ അവൻ കാണാതെ ഞാൻ അടുക്കളയിൽ നിന്ന് എടുത്തതായത്. അത് അത്ര ക്ലാരിറ്റി ഇല്ലാതായിപ്പോയത്. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുതേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.